ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏർലി കരിയറിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന റിക്രൂട്ട്മെൻറ്റ് ആണ് പറയുന്നത്. മഹാരാഷ്ട്ര ബേസ് ചെയ്താണ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ മൂന്ന് നോട്ടിഫിക്കേഷനും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ്. അതുകൂടാതെ വന്നൊരു വമ്പൻ ഓപ്പർച്യൂണിറ്റീസാണിത്. മഹാരാഷ്ട്രയിലുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് വിളിച്ചതെന്ന് നോക്കാം. മഹാരാഷ്ട്രയിലാണ് വിളിച്ചിരിക്കുന്നത്. ഓഫ്ലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഓർഡിനറി പോസ്റ്റോ ആയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. മസ്തൂർ കിർക്കിയിലെ പൂനെയിലുള്ള കിർക്കി, മഹാരാഷ്ട്ര പൂനെയിലെ കിർക്കി യൂണിറ്റിലേക്ക് വിളിച്ചിരിക്കുന്ന മസ്തൂർ ചൗക്കിദാർ പോസ്റ്റുകളുണ്ട്. മസ്തൂറിന് ജനറലിന് മൂന്ന് വേക്കൻസി, SC ഒരു വേക്കൻസി, OBC ഒരു വേക്കൻസി, ചൗക്കിദാർ രണ്ട് വേക്കൻസിയാണ്. അത് യൂണിറ്റ് 55 COY ASC സപ്ലൈ ടൈപ്പ് D ആണ്. യൂണിറ്റ് ലൊക്കേഷൻ മഹാരാഷ്ട്ര പൂനെയിലെ കിർക്കിയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് മഹാരാഷ്ട്ര പൂനെയിലെ കിർക്കിയിൽ തന്നെയുള്ള 204 PIAC യൂണിറ്റിലെ ഉള്ള വേക്കൻസിയാണ്. അത് മസ്തൂർ ജനറൽ ഒരു വേക്കൻസി, OBC ഒരു വേക്കൻസി, ചൗക്കിദാർ ജനറൽ മൂന്ന് വേക്കൻസിയാണ്. അടുത്ത മുംബൈ മഹാരാഷ്ട്രയിലെ സിവിൽ മോട്ടോർ ഡ്രൈവറായിട്ട് 757-1 TPT PI ASC CIV GTയിലെ യൂണിറ്റിൽ വിളിച്ചിരിക്കുന്ന സിവിൽ മോട്ടോർ ഡ്രൈവർ വേക്കൻസിയാണ്. ST ഒരു വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ജനറലിന് 18 25 ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. ST 18-30 ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് 18-28 ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. ക്വാളിഫിക്കേഷൻ സിവിൽ മോട്ടോർ ഡ്രൈവർ, മസ്തൂർ, ചൗക്കിദാർ എല്ലാത്തിനും SSLC ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സിവിൽ മോട്ടോർ ഡ്രൈവറിന് സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ഹെവി വെഹിക്കിൾസ് ആൻഡ് മിനിമം 2 എക്സ്പീരിയൻസും കൂടെ വേണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഓടിക്കുവാനുള്ള ലൈസൻസും 2 പ്രവൃത്തി പരിചയവുമാണ് സിവിൽ മോട്ടോർ ഡ്രൈവറിന് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 10 ക്വാളിഫിക്കേഷൻ മിനിമം വേണം. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഏജ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയായിരുന്നു. ജനറലിന് 25 SC ST 30 OBC 28 ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. റിട്ടേൺ ടെസ്റ്റ് ആണുള്ളത്. റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് ഫിസിക്കൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ എൻഡോഴ്സ് ടെസ്റ്റ് മസ്തൂറിനും ചൗക്കിദാറിനുമാണ് ഉള്ളത്. ഫിസിക്കൽ എൻഡോഴ്സ് ആൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സിവിൽ മോട്ടോർ ഡ്രൈവർ പോസ്റ്റിനും ഉണ്ട്. ആപ്ലിക്കേഷൻ പോസ്റ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. പോസ്റ്റ് വഴി ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് ഓഫീസർ കമാൻഡിംഗ് FOL ഡിപ്പോർട്ട് കിർക്കി, ഓപ്പോസിറ്റ് കട്ട് റെയിൽവേ സ്റ്റേഷൻ, നിയർ റേഞ്ച് ഹിൽസ്, പിൻ 411-0020, മഹാരാഷ്ട്ര. ഈ പോസ്റ്റ് അഡ്രസ്സിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. സ്പീഡ് പോസ്റ്റോ ഓർഡിനറി പോസ്റ്റോ ആയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വിളിച്ച് 28 ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 25 കിട്ടുന്ന രീതിയിൽ വേണം ആപ്ലിക്കേഷൻ അയക്കാൻ. ആപ്ലിക്കേഷൻ ഫോം ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെയുണ്ട്. രണ്ട് പേജാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ആപ്ലിക്കേഷൻ ഫോം 1, പിന്നെ 1 അഡ്മിഷൻ കാർഡ് അല്ലെങ്കിൽ അക്നോളജ്മെൻ്റ് എന്നുള്ളതാണ്. അത് രണ്ടും നിങ്ങൾ ഫില്ല് ചെയ്ത് രണ്ടിലും ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഫോട്ടോ ഒട്ടിച്ച് സൈൻ ചെയ്യണം. അക്നോളജ്മെൻറ്റ് കാർഡ് നിങ്ങളുടെ പോസ്റ്റ് ഏതാണെന്നുള്ളത്, പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഏതാണെന്നുള്ളത്, ജനറലാണോ OBC SC ST അത് ഏതാണെന്നുള്ളത് ഫില്ല് ചെയ്യണം. നെയിം ഓഫ് കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ആധാർ നമ്പർ, അഡ്രസ്,
ഇത്രയും എഴുതണം. ബാക്കിയെല്ലാം ഓഫീസ് യൂസാണ് എഴുതേണ്ടത്. ഇത്രയും മാത്രം ഫില്ല് ചെയ്യുക. റിട്ടേൺ ടെസ്റ്റ് ഡേറ്റും ഇൻഡെക്സ് നമ്പരും അതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, അതൊക്കെ ഓഫീസ് യൂസാണ്. അത്രയും മാത്രം അക്നോളജ്മെൻറ്റ് ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക, തമ്പ് ഇംപ്രഷനും ചെയ്യണം. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും തെറ്റായിട്ടുള്ള ആപ്ലിക്കേഷനും റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. താമസിച്ച് കിട്ടുന്ന ആപ്ലിക്കേഷനും റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തിൻ്റെയും കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. അതുകൂടാതെ നിങ്ങൾ ഒ ബി സി ആണോ എസ് സി ആണോ എസ് ടി ആണോ എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പിയും കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. ഒ ബി സി കാര്യം നിർബന്ധമായി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് വെക്കേണ്ടത്. ഇത്രയും ഡോക്യുമെൻ്റ് വെച്ച് ആണ് അയക്കേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് അയക്കണം. എക്സ് സർവീസുകാരുടെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. അതുകൂടാതെ രണ്ട് സെൽഫ് അഡ്രസ്സ് എഴുതിയ എൻവലപ്പ്, 25 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച, 28 സെൻറ്റിമീറ്റർ × 12 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള രണ്ട് സെൽഫ് അഡ്രസ്സ് എഴുതിയ എൻവലപ്പ് നിങ്ങൾ അയക്കുന്ന കവറിനകത്ത് വെക്കണം. അത് 25 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ആണ് വെക്കേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫോം എടുത്ത് ഫില്ല് ചെയ്ത് പോസ്റ്റ് വഴി അയക്കുക. താമസിച്ച് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നതാണ്. പോസ്റ്റ് വഴി ആയതുകൊണ്ട് പോസ്റ്റ് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ അയക്കുക.